നമസ്കാരം, ഞാൻ ഡോക്ടർ ശാന്തി അബ്രഹാം, ഡയറക്ടർ എമർജൻസി ആൻഡ് ഗൈനക് സെൻ്റർ. ഓവറിയെ ഉത്തേജിപ്പിച്ചിട്ടാണ് IVF ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് എത്രയൊക്കെ കിട്ടുന്നുണ്ട്, ആ മെറ്റാഫേസ് ടു സൈസ് എത്രയുണ്ട്, അത് ചില പേഷ്യൻ്റെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ മാരകമായ ഹൈപ്പർസിമുലേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈപ്പർസിമുലേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ധമനികളിൽ കൂടെ ഫ്ലൂയിഡ് വെളിയിൽ വന്ന് വയറിനുള്ളിലും ശ്വാസത്തിനുള്ളിലൊക്കെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നൊരവസ്ഥയാണ്. നമുക്ക് കൂടുതൽ ഈ എഗ് കിട്ടുമ്പം കൂടുതൽ എംബ്രി കിട്ടാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഹൈപ്പർസിമുലേഷൻ സൈക്കിളിൽ നമുക്കുണ്ടാകാറുണ്ട്. അപ്പം ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട് ഈ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി ഈ ഹൈപ്പർസിമുലേഷൻ സിൻഡ്രോം സൈക്കിൾ ഹൈപ്പർസിമുലേഷൻ കൂടുതൽ അണ്ടം വരുന്ന സൈക്കിളിൽ നമുക്ക് കൂടുതൽ എഗ് കിട്ടിയാലും അവരുടെ വിജയസാധ്യത കുറയുമെന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവറി കണ്ടമാനം സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ അണ്ടവും കൂടുതൽ എംബ്രിയോ കിട്ടിയാലും അണ്ടത്തിൻ്റെ നിലവാരം കുറയുന്നുവെന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്.